ഇനി നമ്മൾ പറയാൻ പോകുന്നത് വില്ലേജിനെ കുറിച്ചും സിറ്റിനെ കുറിച്ചും. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് വില്ലേജ്, അഡ്വാൻറ്റേജസ് ഓഫ് സിറ്റീസ്. വില്ലേജിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രഷ് ഓക്സിജൻ ആയിരിക്കും, നല്ല സുഖം. പിന്നെ എയർ പൊല്യൂഷൻ ഉണ്ടാവില്ല. സിറ്റിയിൽ എന്താ പറഞ്ഞാൽ ഹോൺ അടിച്ച് മറ്റേ ഡീസലിൻ്റെ മണമൊക്കെ കേട്ട് അടിക്കടി ബോധമൊക്കെ പോയി കിടക്കും. പിന്നെ പിന്നെ ക്രൗഡഡ് ആയിരിക്കില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തിക്കും തിരക്കും ഒന്നും ഉണ്ടാവില്ല. സിറ്റിയിലാണെങ്കിൽ കാറും ട്രാഫിക്കും ട്രാഫിക് ജാമും ഒക്കെ കാരണം. പിന്നെ അവിടെ മരങ്ങളുണ്ടാവും. സിറ്റീസിലാണെങ്കിൽ മരമൊക്കെ മുറിച്ച് ഫ്ലാറ്റും ബിൽഡിങ്ങും ഒക്കെ പണിഞ്ഞൊക്കെ ഉണ്ടാകും. പിന്നെ ആണെങ്കിൽ നല്ല തണുത്ത കാറ്റുണ്ടാവും. സിറ്റീസിലാണെങ്കിൽ മറ്റേ എയർ പൊല്യൂഷൻ കാട്ടി ചൂടൊക്കെ മുറിച്ച്. പിന്നെ വണ്ടികളിലെ ശബ്ദം ഉണ്ടാവില്ല. അത്ര സിറ്റീസിലാണെങ്കിൽ ഹോണടിച്ച് ഒരാൾക്ക് രാത്രി സ്വയം കിട്ടില്ല കിടന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിറ്റിനെ കുറിച്ചാണ്. സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഫുൾ ഓഫ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എയർ പൊല്യൂഷൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വരെ ഉണ്ടാവും. പിന്നെ ഫുള്ള് ബിൽഡിങ്സ് ആണ്, ഫുള്ളുള്ള ഫ്ലാറ്റ്സ്, ഫാക്ടറീസ്, ഇൻഡസ്ട്രീസ്. പിന്നെ വെഹിക്കിൾസിൻ്റെ ശബ്ദം കുറേ ഉണ്ടാവും. രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല. പിന്നെ എന്ത് തിരക്കാന്നറിയോ? ട്രാഫിക് ജാം, മറ്റേത് മറച്ചത്, തേങ്ങ കൊല. പിന്നെ കൂടുതൽ അവിടെ താമസിക്കുന്നത് കോടീശ്വരന്മാരാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഇത് ഞാൻ ഇത്രയും കൂടെ ആലോചിച്ചിട്ട് ഇത്രയും കൂടെ പറയാം. ഇപ്പോൾ നമ്മൾ നിർത്തുന്നു. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് വില്ലേജ് പറയാൻ പോകുന്നു. നമ്മൾ വില്ലേജ് എത്തുമ്പോൾ ദൂരെ നടക്കേണ്ടി വരും. ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഹോസ്പിറ്റലിലോ സ്കൂളിലോ അങ്ങോട്ട് പോകണമെങ്കിൽ കുറേ നടക്കണം. പിന്നെ വെള്ളം ചേർന്നെങ്കിൽ പുഴയിലൊക്കെ കുറേ ദൂരം പോകണം. അത് ഭയങ്കര പാടും. പിന്നെ ഈ കൂടുതൽ അവിടെ താമസിക്കുന്നത് കൃഷിക്കാരാണ്, ഞാൻ ആൾക്കാരൊക്കെയാണ് അവർ. പിന്നെ അവർ ഏറ്റവും മോശം കാര്യം എന്ന് പറഞ്ഞാൽ പക്ഷെ ചാണകമൊക്കെ കുറവാണ്, മാറ്റം സഹിക്കാൻ പറ്റില്ല. അവർ ഗ്യാസ് സ്റ്റൗ ഒന്നും ഉപയോഗിക്കില്ല. അവർ മറ്റേ വിറകെടുത്ത് കത്തിച്ചോളൂ. ഹലോ, ഞാൻ പിന്നെ വന്നിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ സിറ്റീൻ്റെ ഡിസഡ്വാൻറ്റേജസ്, ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് സിറ്റീൻ്റെ അഡ്വാൻറ്റേജസ്. ഇപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെല്ലാം പോകണേ കാറിലോ ബൈക്കിലോ എല്ലാം പോയാൽ മതി. ഇതാ വില്ലേജൊക്കെ ആണെങ്കിൽ കുറേ നടക്കണ്ട്. ഇതാകുമ്പോൾ സുഖമായിട്ട് പോകാം. പിന്നെ നമുക്ക് ഇവിടുത്തെ ഫ്രീക്കം പിള്ളേർക്കൊക്കെ ബൈക്ക് ഓടിച്ചു. അവിടെയാണെങ്കിൽ ആർക്കും ബൈക്ക് ഓടിക്കാൻ പറ്റില്ല. ബൈക്കിൻ്റെ ഒരു 10% പുറത്ത് കയറി പോകേണ്ടി വരും. ഇനി പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റ് മാൻ വരും. അവർ ഈസിയായിട്ട് അവർ നമ്മുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് എടുക്കുന്നു പോകും. വില്ലേജിലാണെങ്കിൽ നമ്മൾ വേസ്റ്റ് എടുക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോകണ്ടേ. വില്ലേജ് സിറ്റിയിലാണെങ്കിൽ കുറേ മാർക്കറ്റ്സും ഉണ്ടാവും, കടകളുണ്ടാവും. വീട്ടിൻ്റെ അടുത്തായിട്ട് കുറേ കടകളുണ്ടാവും. നമുക്ക് വെറുതെ നടന്നു പോയാൽ മതി. അതോടെ നമ്മുടെ വീഡിയോ ഇന്ന് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യൂ. ബൈ.